ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2014 ചോദിച്ച സയൻസ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ. സയൻസ് വിഭാഗത്തിലെ ചോദ്യങ്ങളെ സംബന്ധിച്ച് മുൻകാല ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാകും, അവ തന്നെയാണ് എപ്പോഴും ആവർത്തിക്കുന്നത്. നമുക്ക് ഈ 20 ചോദ്യങ്ങളും വേഗത്തിലൊന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺ അക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ് അൺ അക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബേസ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ജേതാവ്. ഇതൊരു 80 ദിവസ LDC മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബേസ് കോഴ്സ് ആകുന്നു. അടുത്തത് 100 ദിവസത്തെ ഒരു ബേസ് കോഴ്സാണ്. അതായത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പേപ്പർ 1, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും വളരെ വ്യക്തമായ രീതിയിൽ ഈ ഒരു ക്ലാസ്സിൽ കൈകാര്യം ചെയ്തു വരുന്നു. തുടർന്നുള്ളത് ദിശ എന്നൊരു ബേസ് കോഴ്സാണ്. ഇത് നമ്മുടെ CPU മെയിൻ എക്സാം, അതായത് +2 ലെവൽ, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇതിൽ കൈകാര്യം ചെയ്തു വരുന്നു. ജേതാവ് എന്നൊരു ബേസ് കോഴ്സുണ്ട്. LGS മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബേസ് കോഴ്സ്. തുടർന്ന് ഒട്ടനവധി ടെസ്റ്റ് സീരീസ് എല്ലാം ഇപ്പോൾ നടത്തി വരുന്നു. എന്നിരുന്നാലും ഏറ്റവും പ്രധാനം എല്ലാ വെള്ളിയാഴ്ചകളിലും മൺസൂർ അലി സാറിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നടത്തി വരുന്നു. September 3, 10, 17, 24 തീയതികളിലാണ് ഈ ഒരു ക്ലാസ് ഇപ്പോൾ അൺ അക്കാഡമിയിൽ നടന്നു വരുന്നത്. September മെഗാ ബമ്പർ ഓഫർ എന്ന് പറയുന്നത് 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസം കൂടി എക്സ്ട്രാ ലഭിക്കുന്നു. കൂടാതെ മറ്റ് ഒട്ടനവധി ഓഫേഴ്സെല്ലാം ഇതിൽ അവൈലബിളാണ്. ടെസ്റ്റ് സീരീസിനെല്ലാം നല്ല റാങ്ക് മേടിക്കുന്നവർക്ക് ഒട്ടനവധി ഓഫേഴ്സെല്ലാം അവൈലബിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കട്ടെ. ആദ്യ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്താണ് രാസമാറ്റം എന്ന് അറിഞ്ഞിരിക്കണം. രാസമാറ്റം വേറൊന്നുമല്ല, അതായത് നിലവിലുള്ളത് പോയി മറ്റൊന്ന് വരുന്നത്. അതായത് ഒരു പ്രോഡക്റ്റുമായി മറ്റൊന്നുമായി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് ഇവ ഒരിക്കലും തിരിച്ചു വരത്തില്ല. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള മാറ്റത്തെയാണ് രാസമാറ്റം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ഓപ്ഷൻ നോക്കാം. ഇരുമ്പ് തുരുമ്പിക്കുന്നു. അപ്പോൾ ഇരുമ്പ് തുരുമ്പിച്ചാൽ അത് തിരിച്ച് വീണ്ടും ഇരുമ്പിലേക്ക് അത് വരത്തത്തില്ല. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് രാസമാറ്റം ആണ്. നമുക്കിവിടെ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ജലം നീരാവിയാകുന്നു. ഇവിടെ നോക്കുക, ജലം നീരാവിയായി. ആ നീരാവിയെ തണുപ്പിച്ചാൽ വീണ്ടും ജലം ലഭിക്കുന്നു. അപ്പോൾ അതൊരു ഭൗതിക മാറ്റമാണ്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻ B വരാം. അടുത്ത മഗ്നീഷ്യം കത്തുന്നു. കത്തുന്നതെല്ലാം രാസമാറ്റമാണ്. എന്നാൽ ഇവിടെ PSC 2014 ഓപ്ഷൻ C ആണ് ഫൈനൽ ആൻസർ കേട്ട് കൊടുത്തത്. അത് ശ്രദ്ധിക്കുക, കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ്. പാൽ പുളിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ആ പുളിച്ച പാൽ വീണ്ടും പ്യുവർ പാൽ ആകത്തില്ല. അപ്പോൾ അതും രാസമാറ്റം ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ B, ജലം നീരാവിയാകുന്നു. അടുത്ത ചോദ്യം, ഉച്ഛ്വാസ വായുവിലും നിശ്വാസ വായുവിലും ഒരേ അളവിൽ കാണപ്പെടുന്ന വാതകം. PCD ആൻസർ ഓപ്ഷൻ B, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ ശരിയായ ക്രമം. അപ്പോൾ നമുക്കിവിടെ ഒരു കോഡ് പഠിക്കാം. EMS സൂര്യനാണ്. ആരാണ് EMS? ആദ്യ കേരള മുഖ്യമന്ത്രിയായ EMS സൂര്യനാണ് എന്ന് പഠിക്കുക. ഓക്കെ, അതായത് സൂര്യഗ്രഹണം, അതാണ് നമ്മളിവിടുത്തെ ചോദ്യം. ആ സൂര്യഗ്രഹണത്ത് ഇതായിരിക്കും ഓർഡർ. അതായത് എർത്ത്, മൂൺ, സൺ, അതായത് അല്ലെങ്കിൽ തിരിച്ച് വരാം, അതായത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, അല്ലെങ്കിൽ ഭൂമി, ചന്ദ്രൻ, സൂര്യൻ. ഓപ്ഷൻ C ആണ് ആൻസർ. ഇവിടെയും PSC ആൻസർ കൊടുത്തു ഓപ്ഷൻ B, ചന്ദ്രൻ, ഭൂമി, സൂര്യൻ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, ചന്ദ്രഗ്രഹണ സമയത്താണ്. മെസ് എന്ന് പഠിക്കുക, MES, മെസ് എന്താണ്? ചന്ദ്രഗ്രഹണം. അതാണ്
മൂൺ ചന്ദ്രൻ, എർത്ത് ഭൂമി, സൂര്യൻ. അതാണ് ഏത് ചന്ദ്രഗ്രഹണ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. അടുത്ത ചോദ്യം, ഊഞ്ഞാലിൻ്റെ ആട്ടം ഏതാണ്? ഒരു പെൻഡുലത്തിൻ്റെ ചലനം പോലെയാണല്ലോ ഊഞ്ഞാൽ ആടുന്നത്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഡി, ദോലന ചലനം. സോപ്പ് നിർമ്മിക്കാൻ ആവശ്യം വേണ്ട വസ്തു. അപ്പോൾ സോപ്പ് നിർമ്മിക്കാൻ, അപ്പോൾ ഈ സോഡിയത്തിൻ്റെ എന്തെല്ലാമാണെന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഈ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് അലക്കുകാരമാണ്, അല്ലെങ്കിൽ സോഡ ആഷ് എന്ന് പറയും. അപ്പോൾ സോപ്പ് നിർമ്മിക്കാൻ നമുക്ക് അലക്കുകാരം നിർബന്ധമാണ്. അപ്പോൾ സോഡിയം കാർബണേറ്റ്. അടുത്ത ഓപ്ഷൻ നോക്കാം, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? കാസ്റ്റിക് സോഡയാണ്. അത് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അടുത്ത് സോഡിയം ക്ലോറൈഡ്, അത് കറിയുപ്പാണ്. സോഡിയം നൈട്രേറ്റ്, അത് സോഡിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചിലി സാൾട്ട് പീറ്റർ. അപ്പോൾ അതും ആവശ്യമില്ല. ഇവിടെയും പി എസ് സി ഫൈനൽ കീ കൊടുത്തു, ഓപ്ഷൻ സി, സോഡിയം ക്ലോറൈഡ്. എന്നാൽ കറക്റ്റ് ആൻസർ ഏതാണ്? സോഡിയം കാർബണേറ്റ് അഥവാ അലക്കുകാരം. അടുത്ത ചോദ്യം, ഏതാനും തുള്ളി ഫിനോഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറം ലഭിക്കുന്ന ലായനി ആണ് ഏതാണ്? കാസ്റ്റിക് സോഡ. ഓപ്ഷൻ എ ആണ് ആൻസർ. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് ഏത് മുഖേനയാണ്? ചാലനമാണോ, അപവർത്തനമാണോ, സംവഹനമാണോ, വികിരണം വഴിയാണോ? ഓപ്ഷൻ ഡി, വികിരണം. അപ്പോൾ ഒരു ബൾബ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു മാധ്യമം ഇല്ലാതെ അതിൻ്റെ റേസ് വികിരണം തന്നെ, അതുകൊണ്ടാണ് നമുക്ക് ഹീറ്റ് അനുഭവപ്പെടുന്നത്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം, വെളുത്ത സ്വർണം. ഓപ്ഷൻ എ, പ്ലാറ്റിനം. അടുത്ത ചോദ്യം, ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ ബി, പൊട്ടാസ്യം ക്ലോറൈഡ്. അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് എന്താണ്? ഇന്ദുപ്പ് എന്ന് പറയും. അപ്പോൾ ഇന്ദുപ്പാണ് ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം. ഓർക്കുക, ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ ഇന്ദുപ്പ്. അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. അപ്പോൾ ഓസോൺ ദിനം സെപ്റ്റംബർ 16. ആർത്രൈറ്റിസ് ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഏതാണ്? സന്ധികളെയാണ് ബാധിക്കുന്നത്. ഒരു നാടൻ നെല്ലിനമാണ് തവളക്കണ്ണൻ, അശ്വതി, ജയ, ത്രിവേണി. ഏതാണ്? തവളക്കണ്ണൻ. ബാക്കിയെല്ലാം നെല്ലിനം തന്നെയാണെങ്കിലും നാടൻ ഇനം ഓപ്ഷൻ എ, തവളക്കണ്ണൻ. ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ലൂക്കാസ് ആസ്പര? ഏതാണ്? ഓപ്ഷൻ ബി, തുമ്പ. ലൂക്കാസ് ആസ്പര ഏതിൻ്റെ ശാസ്ത്രീയ നാമം? തുമ്പ. അത് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. എങ്കിൽ പരുത്തിയുടെ ശാസ്ത്രീയ നാമം, പരുത്തി ഏതാണ്? ഗോസിപ്പിയം ഹിർത്തൂസം. ഗോസിപ്പിയം ഹിർത്തൂസം, അതും ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. എല്ലിൻ്റെയും പല്ലിൻ്റെയും പ്രധാന ഘടകം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യം, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. അപ്പോൾ സാർവത്രിക ദാതാവോ, അതായത് ഒ എന്ന് വിളിക്കുക, ഒ ഗ്രൂപ്പ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ്? ചെവിയിലെ സ്റ്റേപ്പിസ്. മുട്ടയിടുന്ന സസ്തനിയാണ് ഏത്? ഓപ്ഷൻ ഡി, പ്ലാറ്റിപ്പസ്. കണരോഗം ഏത് വിറ്റാമിൻ അഭാവത്താലാണ്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു, അതിൻ്റെ കുറവ് കൊണ്ട് കണ എന്ന രോഗം ഉണ്ടാകുന്നു. ഇനി പഠിക്കുക, വിറ്റാമിൻ ബി ത്രീയുടെ കുറവ് മൂലം ബി ത്രീ എന്ത് സംഭവിക്കുന്നു? പെല്ലഗ്ര. അപ്പോൾ ബി ത്രീ പെല്ലഗ്ര, ബി നയൻ അതിൻ്റെ കുറവ് മൂലം വിളർച്ചയും സംഭവിക്കുന്നു. മഴ വഴി പരാഗണം നടത്തുന്ന സസ്യമാണ് ഏത്? കുരുമുളക്. ജർമ്മൻ മിസൈൽസിൻ്റെ മറ്റൊരു പേര് ഏതാണ്? റൂബെല്ല. അപ്പോൾ ജർമ്മൻ മിസൈൽസിൻ്റെ മറ്റൊരു പേര് റൂബെല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് സയൻസ് വിഭാഗത്തിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ആവർത്തിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ച് പഠിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.